ഹായ് നമസ്തേ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചോ ഉവോ എന്തെല്ലാമാണ് ഇന്ന് കഴിച്ചത് ആ ഇഡ്ഡലി കഴിച്ചോ ആ നല്ല കുട്ടികളാണേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായിരിക്കണല്ലോ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിരുന്നോ വൃത്തിയായി കൈ കഴുകിയിരുന്നോ ഓ അല്ലേ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് വൃത്തിയായി കൈ കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ പിന്നെ ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തുറന്നു വെച്ചാൽ എന്താ ആ നിങ്ങൾ മിടുക്കരാണല്ലോ എല്ലാവർക്കും അറിയാലോ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെച്ചാൽ ഈച്ചയൊക്കെ വന്നിരിക്കുമല്ലേ പിന്നെ അത് കഴിച്ചാലോ ആ ഒന്നുകൂടെ ഉറക്ക പറയും മക്കളെ അത് തന്നെ നമുക്ക് വയറിന് അസുഖമെല്ലാം വരുമല്ലേ അപ്പൊ എന്ത് ചെയ്യണം ഭക്ഷണ സാധനങ്ങളെല്ലാം മൂടി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കില്ലേ ശ്രദ്ധിക്കില്ലേ മക്കളെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞെ കുറച്ചു കൂടെ ഉറക്കെ പറഞ്ഞെ ആ നല്ല കുട്ടികളാണ് എല്ലാവരും ടീച്ചർ എന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തട്ടെ എല്ലാവരും ശ്രദ്ധിക്കില്ലേ ഇതാ മക്കളെ ഇതാരാണെന്ന് നോക്കിയേ കണ്ടിട്ടുണ്ടോ നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഇതാരാണ് ആ ഒന്നൂടെ പറഞ്ഞേ പൂമ്പാറ്റ എല്ലാവർക്കും അറിയാലോ നിങ്ങൾ എല്ലാവരും പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ ഓ എവിടെയാണ് മക്കളെ നിങ്ങൾ പൂമ്പാറ്റയെ കണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും പൂന്തോട്ടമുണ്ടോ ഓ ഉവല്ലേ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ടോ ഓ ഒവല്ലേ ആ അവിടെയാണല്ലേ നിങ്ങൾ പൂമ്പാറ്റയെ കണ്ടത് നല്ല കുട്ടികളാണ് ഇനിയും ഒരുപാട് പൂക്കൾ നിങ്ങൾ വളർത്തണം കേട്ടോ എല്ലാ ദിവസവും പോയി നോക്കിയാൽ ഒരുപാട് പൂമ്പാറ്റകളെ കാണാം നമ്മളെല്ലാവരും ഒന്ന് പൂമ്പാറ്റയെ പോലെ പറന്നു നോക്കിയാലോ എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ആ ഒന്നുകൂടെ അങ്ങനെ എല്ലാവരും നല്ല കുട്ടികളാണ് എഴുന്നേറ്റ് നിന്ന് കൈ പതുക്കെ ഒന്ന് വിടർത്തി പിടിച്ചേ ഇതുപോലെ ടീച്ചറോടൊപ്പം ചെയ്യണേ മക്കളെ ദാ ഇതുപോലെ ഇനി നമുക്ക് പൂമ്പാറ്റയെ പോലെ ഒന്ന് പറന്നു നോക്കിയാലോ തയ്യാറല്ലേ എല്ലാവരും ആ നല്ല കുട്ടികളാണ് കേട്ടോ ഇതുപോലെ പൂമ്പാറ്റയെ പോലെ ഒന്ന് പറഞ്ഞേ മക്കളെ ആ നല്ല കുട്ടികൾ എല്ലാവരും മിടുക്കരണേ പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പറക്കാം അല്ലേ ഇനി ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്തട്ടെ ഇതാ മക്കളെ ഇതാരാണെന്ന് നോക്കിയേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പേര് കണ്ടിട്ടുണ്ടല്ലേ ഇത് ആ ആരാണ് തേനീച്ച കേട്ടിട്ടുണ്ടോ നിങ്ങള് ആ നല്ല കുട്ടികളാണ് തേനീച്ച എല്ലാ മക്കളും ഒന്ന് ഉറക്കെ തേനീച്ച എല്ലാവരും നല്ല കുട്ടികളാണ് കൊറച്ചുകൂടെ ഉറക്കെ പറയൂ എല്ലാവരും തേനീച്ചയെ കണ്ടോ ആ കണ്ടോ അല്ലേ ഇനി ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് കേട്ടോ ഇതാരാണെന്ന് നോക്കൂ മക്കളെ ഒന്നുകൂടെ ഉറക്കെ പറയൂ കൊറച്ചുകൂടെ ഉറക്കെ പറയൂ ആ ാരാണ് ഈച്ച എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ ഈച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഉവല്ലേ എല്ലാവരും ഈച്ചയെ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് ഈച്ച കണ്ടത് ഓ ഭക്ഷണ സാധനങ്ങളിലോ ഇതല്ലേ ടീച്ചർ നേരത്തെ പറഞ്ഞത് മക്കളോട് എന്താ പറഞ്ഞത് ഭക്ഷണ സാധനങ്ങളെല്ലാം മൂടി വെച്ച് സൂക്ഷിച്ചു വെച്ച് നമ്മൾ കഴിക്കണമെന്ന് ഈച്ച വന്നിരുന്നാൽ നമുക്ക് അസുഖം വരില്ലേ എല്ലാവരും ശ്രദ്ധിക്കണേ വീട്ടിലെ മറ്റുള്ളവരോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ മക്കളെ അപ്പോ ഇത് ഈച്ചാരാണെന്ന് നോക്കിയേ ഒരു കുഞ്ഞനുറുമ്പല്ലേ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ അത് തന്നെ ആ അത് തന്നെ പലരും പല ഉറുമ്പിന്റെ പേര് പറയുന്നുണ്ട് നിങ്ങളെല്ലാം അപ്പോ നല്ല കുട്ടികളാണ് ഉറുമ്പിനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇത് ഒരു ചോണനുറുമ്പാണ് കേട്ടോ മക്കളെ എന്തുറുമ്പ് ചോണൻ ഉറുമ്പ് ഉറുമ്പിനെയൊക്കെ കാണുമ്പോൾ നല്ലപോലെ നോക്കണം കാലുകൾ എത്രയുണ്ട് കണ്ണെത്രയുണ്ട് എന്നെല്ലാം എൻ്റെ മക്കൾ നോക്കണേ ഇതാ മക്കളേ ഇതാരാണ് ആ കൊതുക് എന്താ എല്ലാവരും ഒന്നു കൊതുക് എന്ന് പറഞ്ഞപ്പോൾ മുഖമൊക്കെ ഒന്ന് മാറി പോയല്ലോ കുഞ്ഞുങ്ങളെ അതെയോ ഇഷ്ടമല്ലേ കുത്തുവോ ആ അപ്പൊ എല്ലാവരും കൊതുകിനെ കണ്ടിട്ടുണ്ടല്ലേ കൊതുക് ഒന്നുകൂടെ ഉറക്കെ പറയും മക്കളെ ആ കൊതുക് കുത്തുമല്ലേ ചോറ് കുടിക്കുവോ അതൊന്നും പേടിക്കണ്ട കേട്ടോ അങ്ങനെ ഇതൊരു എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രാണിയാണ് ആരാണ് കൊതുക് കൊതുഗിനെ എല്ലാവർക്കും അറിയാലെ ഇതാ മക്കളെ ഇതാരാണെന്ന് നോക്കൂ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓ കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ അല്ലേ ഇതാരാണ് ആ അറിയുന്നവരൊന്ന് പറഞ്ഞു നോക്കിയേ അതെ ഇത് പാറ്റ അതെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പാറ്റയെ കാണാം ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ പാറ്റയൊക്കെ കാണുമ്പോ കേട്ടോ ഇതാ മക്കളെ ഇതാരാണ് ആ എല്ലാവർക്കും സന്തോഷമായല്ലോ വണ്ട് കണ്ടോ വണ്ടിനെ കണ്ടോ നിങ്ങള് ആ നല്ല ഭംഗി ഉണ്ടല്ലേ പൊട്ടുണ്ടോ ആ അമ്മയുടെ നെറ്റിയിൽ കുട്ടുന്ന പൊട്ടുപോലെ ഉണ്ടെന്നല്ലേ ആ നല്ല ഭംഗിയുണ്ടോ ഇഷ്ടായോ മക്കൾക്ക് ഇത് വണ്ട് ഇനി ഒരാളുണ്ടല്ലോ ഇതാ നോക്കൂ അറിയാമോ മക്കളെ ആ പേര് പറഞ്ഞു തരട്ടെ ടീച്ചർ പുൽച്ചാടി ഒന്ന് ഉറക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളെ പുൽച്ചാടി നല്ല കുട്ടികളാണ് കേട്ടോ നിങ്ങള് എന്താണ് പുൽച്ചാടി പുൽച്ചാടി എവിടെയാണ് കാണാമെന്നറിയാമോ ഒന്നൂടെ ആ പുല്ലില് പുൽച്ചാടിയുടെ ഭക്ഷണം പുല്ലാണ് കേട്ടോ മക്കളെ പുല്ലില് ചാടി ചാടി നടക്കുന്ന ഒരു പ്രാണിയാണ് ഇത് എങ്ങനെ ചാടി ചാടി നടക്കുന്നത് ഇനി മക്കളെ ഇത് നോക്കി അറിയാമോ ആ എല്ലാവർക്കും അറിയാലോ നിങ്ങളപ്പോ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ നല്ല കുട്ടികൾ ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടമായി ഏട്ട മക്കളെ ആരാണിത് എട്ടുകാലി എട്ടുകാലിക്ക് എത്ര കാലുണ്ടെന്നറിയാമോ ആ എട്ടുകാലല്ലേ ദാ ധാരാണ് എട്ടുകാലി എട്ടുകാലി തല കീഴായും നടക്കും കേട്ടുമക്കളെ നൂല് പോലെ താഴേക്കും മുകളിലേക്കും നൂലിലൂടെ കയറും ഇറങ്ങുകയും ചെയ്യും ധാരാണേ എട്ടുകാലി ഇതിന് മറ്റൊരു പേരുണ്ട് എന്താണെന്നറിയാമോ ചിലന്തി എല്ലാവരും ഒന്നും ഉറക്കെ പറഞ്ഞേ മക്കളെ ചിലന്തി ഇതിനെ ചില ആളുകളെങ്കിലും സർക്കസുകാരനെന്ന് പറയും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നൂലിൽ തൂങ്ങി കിടക്കുന്നത് കൊണ്ടാ ഭയങ്കര സൂത്രക്കാരനാണ് കേട്ടോ അറിയാമോ മക്കളെ വലയെല്ലാം സ്വന്തമായി നെയ്ത് അതിലാണ് ആൾ താമസിക്കുക ചെറിയ ചെറിയ പ്രാണികളെല്ലാം വന്ന് ഈ വലയിൽ വീഴുമ്പോൾ അതിനെയെല്ലാം ഭക്ഷിക്കുകയാണ് ഈ വിരുദന്റെ ജോലി ഇതാരാണപ്പോ ആ ചിലന്തി എട്ടുകാലിയെന്നും പറയും ചിലന്തി എന്നും പറയും എല്ലാവർക്കും ഇഷ്ടമായോ ടീച്ചർ ഒരുപാട് പേരെ നിങ്ങക്ക് പരിചയപ്പെടുത്തിയില്ലേ പുൽച്ചാടി വണ്ട് പാറ്റ കൊതുക് ഉറുമ്പ് ആ വേഗം പറഞ്ഞില്ല മക്കള് ഈ തേനീച്ച തേനീച്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ മക്കളെ തേനെല്ലാം പൂക്കളിൽ നിന്ന് ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രാണിയാണ് തേനീച്ച ഇതോ ഇതെല്ലാവർക്കും അറിയാല്ലേ പൂമ്പാറ്റ അപ്പോ എല്ലാ പേരെയും ചേർത്ത് എന്താ പറയാന്നറിയാമോ മക്കളെ ആ ടീച്ചർ പറഞ്ഞു തരാവേ പ്രാണികൾ ഒന്ന് പറയൂ ടീച്ചറുടെ പൊന്നുമക്കളൊന്ന് പറഞ്ഞേ പ്രാണികൾ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ പ്രാണികൾ എല്ലാവരും പറയൂ ആരും മടി പിടിച്ചിരിക്കരുത് കേട്ടോ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ് പ്രാണികൾ അപ്പൊ ഒരുപാട് പ്രാണികളെ ടീച്ചർ പരിചയപ്പെടുത്തി നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം എല്ലാ പ്രാണികളെയും പരിചയപ്പെടണം ശ്രദ്ധിക്കണം നേത്ര കാലുണ്ട് കണ്ണുണ്ട് എല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ എല്ലാവരും ചെയ്യില്ലേ ആ ചെയ്യോ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റ ഹായ് മക്കളെ നമ്മൾ ഇത്ര നേരം കുറെ പ്രാണികളെ കുറിച്ച് കേട്ടുവല്ലേ ഏതൊക്കെ പ്രാണികളാ ഈച്ച പിന്നെ കൊതുക് വണ്ട് പൂമ്പാറ്റ പിന്നെയോ എട്ടുകാലി അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാണി ഏതായിരുന്നു ആ പൂമ്പാറ്റ വലിയ ചിറകുകളുള്ള പൂന്തോട്ടത്തിൽ തേൻ കുടിക്കുന്ന പൂമ്പാറ്റ ആ പൂമ്പാറ്റയെ പറ്റി ഒരു പാട്ട് കേട്ടാലോ എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ ടീച്ചർ പാടിത്തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ പൂമ്പാറ്റെ കൊച്ചു പൂക്കളെല്ലാം വിരുന്നുവന്നു കാത്തിരിക്കുന്നു തട്ടിയപ്പോൾ പൊട്ടി വിരിഞ്ഞു ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിവിരിഞ്ഞു പൂന്തേ നുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂന്തേ നുണ്ണാൻ വന്നാട്ടേ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റേ പൂക്കളെല്ലാം വിരുന്നുവന്നു കാത്തിരിക്കുന്നു എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ ഇനി നമുക്ക് പാട്ടും കളിയും കൂടി കണ്ടാലോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ ശ്രദ്ധിച്ചിരുന്നാലാണ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ടീച്ചർ ചെയ്യട്ടെ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നുവന്ന് കാത്തിരിക്കുന്നു വെട്ടം വന്ന് തട്ടിയപ്പോൾ പൊട്ടിവിരിഞ്ഞു ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടി വിരിഞ്ഞു പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റേ പൂക്കളെല്ലാം വിരുന്നു വന്ന് കാത്തിരിക്കുന്നു ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാം എല്ലാരും റെഡിയല്ലേ ആദ്യം പൂമ്പാറ്റ അല്ലേ പൂമ്പാറ്റ എങ്ങനെയാണ്ടാവുക ചിറകൊക്കെ വിടർത്തി നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവും എല്ലാവരും കൈ ഒന്ന് പിടിച്ച് ഇങ്ങനെ കാണിച്ചേ അതാ ഇങ്ങനെ കാണിക്കൂ ഇതുപോലെ എങ്ങനെയാ പൂമ്പാറ്റെ കൊച്ച് കൊച്ചുന്ന് പറഞ്ഞാലോ ആ കുട്ടി ചെറിയ ചെറിയ പൂമ്പാറ്റയാണ് അപ്പൊ നമ്മൾ ചെറിയ പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം എങ്ങനെയാ പൂവുണ്ടാവുക ആ അത ഇതുപോലെ നല്ല വിരിഞ്ഞ് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് വെച്ച് വിരിഞ്ഞു നിൽക്കണം പൂക്കളെല്ലാം വിരുന്നു വന്നു കാത്തിരിക്കുന്നു എങ്ങനെയാ കാത്തിരിക്കില്ലേ അതുപോലെ ഇങ്ങനെ കാത്തിരിക്കുന്നു അടുത്ത വരി എന്താ വെട്ടം തട്ടിയപ്പോൾ വെട്ടം എന്ന് പറഞ്ഞാൽ എന്താ വെട്ടം എന്ന് പറഞ്ഞ പ്രകാശം പ്രകാശം നമുക്ക് ആരാ തരാ ആ സൂര്യൻ സൂര്യൻ എവിടെ ആ ആകാശത്താണല്ലേ അപ്പൊ നമ്മൾ ആ വെട്ടം വന്ന് തട്ടിയപ്പോൾ തട്ടി എന്ന് പറയുമ്പോൾ വെട്ടം പറയുമ്പോട്ടപ്പോൾ പൊട്ടിവിരിഞ്ഞു പൊട്ടി വിരിയണം അല്ലേ വന്ന് തട്ടിയപ്പോൾ പൊട്ടി വിരിഞ്ഞു ഞെട്ടിലുള്ള ഞെട്ടിലുള്ള എന്ന് പറഞ്ഞാ പൂമൊട്ടുണ്ടാവുന്ന പൂച്ചെടിയുടെ ഭാഗമാണ് ഞെട്ട് അപ്പോൾ പൂ രണ്ട് കൈയും എല്ലാവരും ഇങ്ങനെ മൊട്ടുപോലെ പിടിക്കണം എന്നിട്ട് ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിവിരിഞ്ഞു എങ്ങനെയാ പൊട്ടിവിരിഞ്ഞേ പൊട്ടിവിരിഞ്ഞു ഇനി പൂക്കളിൽ എന്താണ്ടാവുക ആ തേൻ അപ്പൊ തേൻ കുടിക്കാൻ പോണ്ടേ എങ്ങനെയാ പൂന്തേ നുണ്ണാൻ വന്നാട്ടെ അല്ലേ പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂന്തേ നുണ്ണാൻ വന്നാട്ടെ പൂക്കളേർത്തു എറുത്തു നടന്നാട്ടെ പൂക്കൾ എറുക്കാന്ന് പറഞ്ഞാ നമ്മൾ ഓണത്തിന് പൂവൊക്കെ പറിക്കാൻ പോവാറില്ലേ ആ അതുപോലെ പൂക്കൾ എറു എറുത്തു നടന്നാട്ടെ പിന്നെ വീണ്ടും കൊച്ചു പൂമ്പാറ്റേ പൂക്കളെല്ലാം ഇരുന്നു വന്ന് കാത്തിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടായോ ഇനി നമുക്ക് ഒന്നും കൂടെ കേക്കാം കൊച്ചു പൂമ്പാറ്റേ പൂക്കളെല്ലാം വന്ന് കാത്തിരിക്കുന്നു വെട്ടം വന്ന് തട്ടിയപ്പോൾ പൊട്ടി വിരിഞ്ഞു ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടി വിരിഞ്ഞു പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂക്കൾ എറുത്തു നടന്നാട്ടെ പൂമ്പാറ്റ് കൊച്ച് പൂമ്പാറ്റ് പൂക്കളെല്ലാം വിരുന്നവൻ കാത്തിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടായോ ആ അപ്പൊ എല്ലാവരും വീട്ടില് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും പാടി കൊടുക്കണേ ഹായ് മക്കളെ നിങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ പൂമ്പാറ്റയുടെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമായില്ലേ ആ പൂമ്പാറ്റയെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ പൂമ്പാറ്റയെ നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത് ആ പൂന്തോട്ടത്തിലെ പൂക്കളിൽ വന്ന് തേൻ കുടിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വരിക വർണ്ണ വിടർത്തി പാറി പാറി വന്ന് പൂക്കളിലെ തേൻ കുടിക്കും അല്ലേ പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പൂമ്പാറ്റകളെ കണ്ടിട്ടില്ലേ ആ വലുപ്പമുള്ള പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട് പല നിറത്തിലുള്ള പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട് പല ആകൃതിയിലുള്ള പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എന്താ നോക്കുന്നത് എന്നറിയോ പൂമ്പാറ്റകളുടെ വ്യത്യാസം നമ്മൾക്ക് നോക്കാം എന്താണ് പൂമ്പാറ്റയുടെ വ്യത്യാസം നമ്മൾക്ക് നോക്കാം നോക്കൂ ഈ പൂമ്പാറ്റയുടെ നിറം എന്താണ് ഈ പൂമ്പാറ്റയുടെ ചിറകുകൾക്ക് ചുവപ്പ് നിറമാണ് അല്ലേ എന്താണ് ചുവപ്പു നിറമാണ് ഈ പൂമ്പാറ്റയ്ക്ക് ചുവപ്പ് നിറത്തിലുള്ള ചിറകാണ് നോക്കൂ ഈ പൂമ്പാറ്റയ്ക്കോ ഈ പൂമ്പാറ്റയുടെ നിറം എന്താണ് മഞ്ഞ നിറമാണ് അല്ലേ ഈ പൂമ്പാറ്റയുടെ നിറം മഞ്ഞ നിറമാണ് അപ്പം നോക്കൂ ഈ രണ്ടു പൂമ്പാറ്റയ്ക്കും ഒരേ നിറമാണോ ഉള്ളത് അല്ല ഈ പൂമ്പാറ്റയ്ക്ക് ചുവപ്പ് നിറം ഈ പൂമ്പാറ്റയ്ക്കോ മഞ്ഞ നിറം അപ്പോൾ നോക്കൂ ഈ പൂമ്പാറ്റകളുടെ രണ്ടും ഒരേ വലുപ്പത്തിലാണെങ്കിലും നിറങ്ങൾ വ്യത്യാസമുള്ളിയേ അപ്പോൾ രണ്ടും വ്യത്യസ്ത നിറമുള്ള പൂമ്പാറ്റകളാണ് ഇത് ഇത് ചുവപ്പ് പൂമ്പാറ്റയും ഇത് മഞ്ഞ പൂമ്പാറ്റയും ഇനി നിറം മാത്രമാണോ വ്യത്യാസമുള്ളത് ആകൃതിയിലും വ്യത്യാസമുണ്ട് അല്ലേ വലുപ്പത്തിലും വ്യത്യാസമുണ്ട് ഇത് നോക്കൂ ഇത് വലിയ പൂമ്പാറ്റ അല്ലേ ഇത് നോക്കൂ ചെറിയ പൂമ്പാറ്റ ഇതിൽ ഏതാണ് വലുത് ഇത് വലിയ പൂമ്പാറ്റ ഇത് ചെറിയ പൂമ്പാറ്റ നിറത്തിൽ മാത്രമല്ല വലുപ്പത്തിലും വ്യത്യാസമുണ്ട് അല്ലേ ഇത് വലിയത് ഇത് ചെറിയ പൂമ്പാറ്റ രണ്ടു പൂമ്പാറ്റകളും ഒരേ നിറത്തിലുള്ളതാണെങ്കിലും ഈ പൂമ്പാറ്റ വലുത് ഈ പൂമ്പാറ്റ ചെറുത് അല്ലേ ഇനി നോക്കൂ പൂമ്പാറ്റകൾക്ക് നിറത്തിലും വലുപ്പത്തിലും മാത്രമാണോ വ്യത്യാസം ആ ആകൃതിയിലും വ്യത്യാസമുണ്ട് നോക്കൂ ഈ പൂമ്പാറ്റയുടെ ചിറക് നീളത്തിൽ ആണ് ഈ പൂമ്പാറ്റയുടെ ചിറകോ വട്ടത്തിലും അല്ലേ ഇത് വട്ടത്തിലുള്ള ചിറകുള്ള പൂമ്പാറ്റയാണ് ഈ ഈ പൂമ്പാറ്റയുടെ ചിറകോ നീളത്തിലുള്ള പൂമ്പാറ്റയാണ് അപ്പോൾ ഈ പൂമ്പാറ്റകളുടെ ആകൃതിക്കും വ്യത്യാസമുണ്ട് ഇനി നോക്കൂ നമ്മളിവിടെ എന്തൊക്കെയാണ് ഇന്ന് കണ്ടത് പൂമ്പാറ്റകളുടെ നിറം കണ്ടു വ്യത്യസ്ത നിറത്തിലുള്ള പൂമ്പാറ്റകളെ കണ്ടു പിന്നെയോ ചെറിയതും വലുതുമായിട്ടുള്ള പൂമ്പാറ്റകളെ കണ്ടു പിന്നെ ആകൃതിയിൽ വ്യത്യാസമുള്ള പൂമ്പാറ്റയെ കണ്ടു അല്ലേ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമ്മൾക്ക് ഒരു എളുപ്പത്തിൽ ഒരു പൂമ്പാറ്റയെ വരച്ചാലോ നമ്മൾക്ക് പൂമ്പാറ്റയെ വരയ്ക്കാം ആദ്യം ഒരു വട്ടം ഇട്ടു അതിന് താഴെയായിട്ട് വേറൊരു വട്ടം വരച്ചു ഇനി പൂമ്പാറ്റയ്ക്ക് എന്താ വേണ്ടത് പൂമ്പാറ്റയ്ക്ക് ചിറകുകൾ വേണം അല്ലേ ഇനി നോക്കൂ പൂമ്പാറ്റയ്ക്ക് എന്താ വേണ്ടത് രണ്ടു കണ്ണുകൾ പിന്നെ നമ്മൾ ഒരു സാധനം പറഞ്ഞല്ലോ അതെന്താ ആ കൊമ്പ് അല്ലേ രണ്ട് കൊമ്പുകൾ ആ അപ്പൊ നമ്മൾ എളുപ്പത്തിലുള്ള പൂമ്പാറ്റയെ വരച്ചു ഇനി നിങ്ങൾ അമ്മയുടെ സഹായത്തോടു കൂടി ഇത് വരയ്ക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിന് പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സാധനങ്ങൾ അമ്മമാരോട് പറഞ്ഞ് കരുതി വെക്കണം കേട്ടോ എന്തൊക്കെയാണ് വേണ്ടത് മൈദമാവ് ഉപ്പ് ഈർക്കിൽ പിന്നെ കുരുമുളക് ഇതൊക്കെ അമ്മയുടെ സഹായത്തോടെ നിങ്ങൾ ഒരുക്കി വെക്കണം കേട്ടോ ബായ് പ്രിയ രക്ഷിതാക്കളെ എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇന്നിവിടെ അവതരിപ്പിച്ചത് രൂപീകരണം എന്നത് കുട്ടികൾക്ക് ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സ്വതന്ത്ര സംഭാഷണത്തിലൂടെ ദൈനംദിന ജീവിതത്തിൽ ചിരപരിചിതരായ ചില പ്രാണികളെയാണ് നാം ഇന്നിവിടെ കണ്ടത് പൂമ്പാറ്റ ഈച്ച തേനീച്ച പാറ്റ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രാണികളെ നാം ഇന്നിവിടെ പരിചയപ്പെട്ടു രണ്ടാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പൂമ്പാറ്റയെ ആടുന്നതും പാടുന്നതുമായി കണ്ട് വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രവർത്തനത്തിൽ പൂമ്പാറ്റയെ വിവിധ തരത്തിലാണ് നാം ഇവിടെ അവതരിപ്പിച്ചിരുന്നത് നിറം ആകൃതി വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള ധാരണ ഇത് കുഞ്ഞുങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ട് പൂമ്പാറ്റയെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്നത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കുട്ടികളോടൊപ്പം മാതാപിതാക്കളും കൂടുമല്ലോ പ്രാണികളെക്കുറിച്ചുള്ള ഈ ആശയങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് ഇനിയും കാണാം നന്ദി Namaskara.